പാഠ്യപദ്ധതിയുടെ ഫോക്കസ് ഏരിയയിൽ 18-ാമത്തേത് അധ്യാപക വിദ്യാഭ്യാസം. വിവിധ തലങ്ങളിലും സന്ദർഭങ്ങളിലും ഏറെക്കാലമായി നടത്തിവരുന്ന പങ്കാളിത്ത പരിശീലന പരിപാടികൾ വഴി അധ്യാപക സമൂഹത്തെ ആശയപരമായി വളരെയേറെ ശാക്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷണിച്ചു വരുത്തപ്പെട്ട ഒരു കേന്ദ്രത്തിൽ പരിശീലകരും പരിശീലിക്കപ്പെടേണ്ടവരും മുഖാമുഖം കൂടിയിരുന്ന് നടത്തപ്പെടുന്ന ഇത്തരം ആശയവിനിമയ പരിപാടിക്കായിരുന്നു നാം ഇതുവരെ ഊന്നൽ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശീലനം എന്നതിന് നാം പൊതുവെ കൽപ്പിക്കുന്ന സാമ്പ്രദായിക വിവക്ഷയായി മുഖാമുഖ കൂടിയിരിപ്പുകൾ മാറി. പരിശീലനത്തിൻ്റെ ഈ പരമ്പരാഗത രീതിശാസ്ത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാത്രം അധ്യാപകരുടെയും വിദ്യാലയത്തിൻ്റെയും മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ പൂർണ്ണമായും അഭിസംബോധന ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിച്ചു വന്ന പശ്ചാത്തലത്തിൽ അധ്യാപകരെ പരിവർത്തിപ്പിക്കാനുള്ള എന്തെല്ലാം സാധ്യതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2, കുട്ടിയുടെ സമഗ്ര വികസനത്തിലുള്ള സംയോജിത ഇടപെടലാണ് വിദ്യാലയത്തിൽ സംഭവിക്കേണ്ടത് എന്നിരിക്കെ, അധ്യാപകരെ വ്യക്തിപരമായി ശാക്തീകരിച്ചുകൊണ്ട് മാത്രം മാനവികവും ഫലപ്രദവുമായ വിദ്യാലയ പരിവർത്തനം സാധ്യമാകുമോ? നിർദ്ദേശങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി സ്വാർത്ഥകവും കാര്യക്ഷമവും ആകുന്ന വിധം ക്ലാസ് മുറികളിൽ വിനിമയം ചെയ്യുന്നതിനും നിരന്തരവും കാലാനുസൃതവുമായ സ്വയം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിനും അധ്യാപകർക്ക് കഴിയേണ്ടതുണ്ട്. പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനനുഗുണമായ ബോധന രീതികൾ വികസിപ്പിച്ചെടുക്കുകയും അവ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിനുള്ള പഠന തന്ത്രങ്ങളും പഠനോപാധികളും രൂപീകരിക്കലും ഇതിൻ്റെ ഭാഗമാണ്. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കഴിവും കാഴ്ചപ്പാടും മനോഭാവവും മൂല്യബോധവും കൈവരിക്കാൻ നിലവിലെ അധ്യാപക വിദ്യാഭ്യാസത്തിലൂടെ കഴിയുന്നുണ്ടോ? 3, സ്വന്തം വിദ്യാലയത്തിൻ്റെയും ക്ലാസ് മുറിയിലെ ഓരോ കുട്ടിയുടെയും സവിശേഷ സാഹചര്യങ്ങളും ആവശ്യകതയും പരിഗണിച്ചുകൊണ്ടുള്ള ബോധന വഴികൾ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് അധ്യാപകർ തൊഴിൽപരമായി മെച്ചപ്പെടുന്നത്, വികാസം പ്രാപിക്കുന്നത്. അധ്യാപകരുടെ തൊഴിൽപരമായ വികാസം ഉറപ്പിക്കാൻ കഴിയുന്ന വിധം പൂർവകാല അധ്യാപക വിദ്യാഭ്യാസവും സേവനകാല അധ്യാപക വിദ്യാഭ്യാസവും ഘടനാപരമായും ഉള്ളടക്കപരമായും എങ്ങനെയാണ് നവീകരിക്കപ്പെടേണ്ടത്? കേരളത്തിലെ നിലവിലുള്ള അധ്യാപക വിദ്യാഭ്യാസ സംവിധാനങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളും അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി രൂപീകരണ വേളയിൽ ഏത് വിധത്തിലാണ് പരിഗണിക്കപ്പെടേണ്ടത്? 4, രാജ്യത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ പരമ്പരാഗത കോളേജുകളിൽ നിന്ന് സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പരിപാടികൾ വാഗ്ദാനം ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി സമ്പ്രദായത്തിലേക്ക് നീങ്ങുകയാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്നത് ദേശീയ തലത്തിലുള്ള നോഡൽ ഏജൻസി വഴി നിയന്ത്രിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സംയോജിത അധ്യാപക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? 5, സമഗ്രമായതും അനുഭവാധിഷ്ഠിതവും വഴക്കമുള്ളതും അന്വേഷണാത്മകവും സംവാദാത്മകവുമായ പഠന ബോധന രീതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപകർക്ക് ഏറ്റവും ഉചിതമായ വിദ്യാഭ്യാസം തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന മേഖലകളിൽ അഭിപ്രായമുണ്ടാകണം. ഈ അർത്ഥത്തിൽ നിലവിലുള്ള അധ്യാപക വിദ്യാഭ്യാസം സമം അധ്യാപക പരിശീലനം എന്ന കാഴ്ചപ്പാട് എത്രത്തോളം ഉചിതമാണ്? നിലവിലുള്ള അധ്യാപക പരിശീലന പരിപാടികളുടെ പോരായ്മകൾ എന്തെല്ലാമാണ്? ഈ പോരായ്മകൾ എങ്ങനെ മറികടക്കാം? 3, സംസ്ഥാന തലത്തിൽ SERTയുടെയും ജില്ലാതലത്തിൽ ഡയറ്റുകളുടെയും നേതൃത്വത്തിൽ BRC DRC സംവിധാനങ്ങളുടെ കൃത്യമായ ചുമതല വിഭജനത്തിലൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും? കുട്ടികളുടെ പഠനത്തിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളും ധാരണകളും ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ സാമൂഹികവും സാംസ്കാരികവുമായ ധാരകളുടെ പ്രസക്തി വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ കഴിയുന്നുണ്ടോ? അധ്യാപക വിദ്യാഭ്യാസത്തിൽ മനുഷ്യജ്ഞാന നിർമ്മിതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് നിലവിൽ എന്തൊക്കെയാണ് പ്രതിസന്ധികളുള്ളത്? കുട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ അനുഭവിക്കുന്ന പഠന പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? വിദ്യാലയത്തെ കാലോചിതമായി നവീകരിക്കാൻ അധ്യാപകർ എന്തെല്ലാം തരത്തിൽ മാറേണ്ടതാണ്? അധ്യാപനത്തെ സർഗാത്മകമായും അനുകൂല മനോഭാവം വികസിപ്പിക്കാനും അധ്യാപക വിദ്യാഭ്യാസത്തെ എപ്രകാരം പ്രയോജനപ്പെടുത്താം? വിദ്യാഭ്യാസ ശാസ്ത്ര സാമൂഹിക സർഗാത്മക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായങ്ങൾ അധ്യാപക പരിവർത്തന ശ്രമങ്ങൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ? വൈകാരികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്താനും ശരിയായി മനസ്സിലാക്കാനും സഹായകമായ തരത്തിൽ അധ്യാപക പരിവർത്തന പദ്ധതിയുടെ ഉള്ളടക്കം എപ്രകാരം മാറ്റിപ്പണിയേണ്ടതുണ്ട്?
അധ്യാപകരുടെ മാനസികാരോഗ്യവും സംതൃപ്തിയും വളർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകൾ അധ്യാപക പരിശീലനത്തിൽ എങ്ങനെയെല്ലാം ഉൾപ്പെടുത്താം, അധ്യാപകരുടെ സാമൂഹിക ഇടപെടലുകൾ, നൈപുണികൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള അനുഭവങ്ങൾ അധ്യാപക വിദ്യാഭ്യാസത്തിൽ ഏതെല്ലാം തരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും, പൂർവകാല അധ്യാപക വിദ്യാഭ്യാസം നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, നിലവിലുള്ള സ്കൂൾ പ്രവർത്തനങ്ങൾക്കും പാഠ്യക്രമത്തിനും അനുപൂരകമായിട്ടാണോ പൂർവകാല അധ്യാപക വിദ്യാഭ്യാസം വിഭാവനം ചെയ്തിരിക്കുന്നത്, പൂർവകാല അധ്യാപക വിദ്യാഭ്യാസത്തിൽ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയാണ്, പൂർവകാല അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ പരിവർത്തനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ ചർച്ച ആവശ്യമുണ്ട്.